സർ, അങ്ങയുടെ അനുവാദത്തോടു കൂടി 2024-25 ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്, പ്രസംഗം വായിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിൻ്റെയും ചലനാത്മകതയുടെയും ഉൽപ്പാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് സൂര്യോദയ മേഖലകൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. സൂര്യാസ്തമയ മേഖലകളാകട്ടെ, ഡിമാൻഡ് കുറയുന്നതും കാലഹരണപ്പെട്ടതും സാങ്കേതികവിദ്യകൾ അടയാളപ്പെടുത്തുന്നതുമായ മേഖലകളാണ്. സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്നും സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്തൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. നിരന്തര സ്വയം നവീകരണത്തിൻ്റെ ഈ പ്രക്രിയയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ മുൻനിരയിലാണ്. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സർക്കാരിൻ്റെ വികസന ധനകാര്യ സമീപനം വ്യക്തമാക്കാൻ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിച്ചു. കേരള വികസന മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ജനങ്ങളുടെ ഉയർന്ന ജീവിത ഗുണനിലവാരത്തിൻ്റെയും പേരിലാണ് നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സർക്കാരിൻ്റെ വികസന ധനകാര്യ സമീപനം വ്യക്തമാക്കാൻ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. കേരള വികസന മാതൃക അറിയപ്പെടുന്നത് മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ജനങ്ങളുടെ ഉയർന്ന ജീവിത ഗുണനിലവാരത്തിൻ്റെയും പേരിലാണ്. ലക്ഷ്യങ്ങൾ SDG, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആളോഹരി വരുമാനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കേരളം മുന്നിലാണ്. ലീഡ് നിലനിർത്തിയും ഉയർത്തിയും കേരളം മുന്നേറുകയാണ് എന്ന് പറയാം. എല്ലാ കേരളീയർക്കും അഭിമാനിക്കാവുന്ന ഈ നേട്ടങ്ങൾ തുടരുമ്പോഴും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ ബലഹീനതകളെക്കുറിച്ച് ആശങ്ക പിന്നെയും തുടർന്നിരുന്നു. ആഭ്യന്തര ഉൽപ്പാദന ഘടനയുടെ പിന്നോക്കാവസ്ഥയും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിലെ മെല്ലപ്പോക്കുമായിരുന്നു ആശങ്കയ്ക്കടിസ്ഥാനം. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ നാം വളരെ പിറകിലായിപ്പോയി. വ്യവസായത്തിലും കൃഷിയിലും വേണ്ടത്ര നവീകരണം ഉണ്ടായില്ല. വിജ്ഞാനോൽപാദനത്തിലും വ്യാപനത്തിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ പോരായ്മകൾ കൂടി പരിഹരിക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതും ഇപ്പോഴും തുടരുന്നതുമായ ഭഗീരഥ പ്രയത്നം ഫലം തന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പശ്ചാത്തല സൗകര്യങ്ങളുടെ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സംഭവിക്കുന്നു എന്നത് മാത്രമല്ല കാണേണ്ടത്. വിജ്ഞാന സമ്പദ്ഘടനയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും നൽകിയ ഊന്നൽ സൂര്യോദയ മേഖലകളുടെ അഭൂതപൂർവമായ വികസനത്തിനും സമ്പദ്ഘടനയുടെ വേഗത്തിലുള്ള നവീകരണത്തിനും വഴിവെക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. സർ, 8 വർഷം മുമ്പ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം. നമ്മുടെ സംസ്ഥാനം അതിവേഗം നവീകരിക്കപ്പെടുകയാണ്. അതിനായുള്ള ബഹുമുഖ ബൃഹത് പരിപാടികളാണ് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്.